പോണേക്കരയിലെ അപ്പാർട്ട്മെന്റിൽ ബ്ലോഗറായ കണ്ണൂർ സ്വദേശിനി നേഹാനിതിൻ തൂങ്ങി മറിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത ഒഴിയുന്നില്ല ഫാനിൽ ഷാൾ ഉപയോഗിച്ച് തൂങ്ങി നിൽക്കുകയായിരുന്നു നേഹ എന്നാൽ നേഹയുടെ മുട്ടുകാൽ നിരത്തു മുട്ടിയ നിലയിലായിരുന്നു നേഹയോടൊപ്പം ഭർത്താവിനെ പോലെ താമസിച്ചിരുന്ന കാസർഗോഡ് സ്വദേശി സിദ്ധാർത്ഥ് നായരെ സംഭവ ദിവസം മുതൽ കാണാനില്ല അയാൾ ഇപ്പോൾ ഒളിവിലാണ് അന്നും നേഹയുടെ ഒപ്പമുണ്ടായിരുന്നത് സിദ്ധാർത്ഥ് നായരുടെ സുഹൃത്തായ നെട്ടൂർ സ്വദേശി മുഹമ്മദ് സനൂജ് ആയിരുന്നു മുഹമ്മദ് സനുജാണ് അപ്പാർട്ട്മെന്റിലെ താമസക്കാരോട് നേഹ തൂങ്ങി മരിച്ചു എന്ന് അറിയിച്ചത് കണ്ണിൽ നിന്ന് ഉരുറ്റു കണ്ണുനീർ പോലും വരാതെ മറ്റുള്ളവരെ കേൾപ്പിക്കാനായി മാത്രം ഉച്ചത്തിൽ നിലവിളിച്ചു കരഞ്ഞ അയാളുടെ പെരുമാറ്റം അന്ന് തന്നെ എല്ലാവരിലും സംശയമുളവാക്കിയിരുന്നു കൂടാതെ ആത്മഹത്യ ചെയ്ത ദിവസം നേഹയെ കാണാനെത്തിയ കാസർഗോഡ് സ്വദേശി അബ്ദുൾ സലാമിൽ നിന്നും എം പിടിച്ചെടുത്തതും സംശയത്തിന് ആക്കം കൂട്ടുന്നു എട്ടു വർഷത്തിന് മുൻപ് വിവാഹിതയായ നേഹ കഴിഞ്ഞ ഒരു വർഷമായി ഭർത്താവുമായി അകന്നു കഴിയുകയാണ് ആറു മാസത്തിനു മുൻപാണ് നേഹ പോണേക്കര ജവാൻ ക്രോസ് റോഡിലുള്ള മെർമേഡ് അപ്പാർട്ട്മെന്റിൽ സിദ്ധാർത്ഥിനൊപ്പം താമസിക്കാനെത്തിയത് എച്ച് ഡി എഫ് സി ബാങ്ക് മാനേജറുടെ ഉടമസ്ഥതയിലുള്ള മുറിയിൽ ഭാര്യ ഭർത്താക്കന്മാർ എന്ന സ്വയം പരിചയപ്പെടുത്തിയാണ് താമസിക്കാൻ എത്തിയത് അപ്പാർട്ട്മെന്റിന് താഴത്തെ നിലയിലുള്ള മുറിയിൽ താമസിച്ചിരുന്ന ഇവർ മറ്റു കുടുംബാംഗങ്ങളുമായി അധികം അടുപ്പം പുലർത്തിയിരുന്നില്ല വീട്ടുടമസ്ഥരോട് കാക്കനാട് ഐ ടി കമ്പനിയിലാണ് ജോലി എന്നാണ് സിദ്ധാർത്ഥ് പറഞ്ഞിരുന്നത് എന്നാൽ അത് വ്യാജമായിരുന്നു എന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി നേഹയുടെയും സിദ്ധാർത്ഥിന്റെയും മുറിയിൽ പുറത്തുനിന്ന ഒരുപാട് പേർ ദിവസവും എത്തിയിരുന്നു ഇത് ചോദ്യം ചെയ്ത അയൽവാസികളോട് വിദേശ കമ്പനിക്ക് വേണ്ടി മുറിയിൽ ഇരുന്ന് ജോലി ചെയ്യാൻ എത്തുന്നവരാണ് എന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ വന്നിരുന്നത് മയക്കുമരുന്ന് മാഫിയ സംഘത്തിലുള്ളവരായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച സിദ്ധാർത്ഥ് നേഹയുമായി വഴക്കിട്ട് കാസർഗോഡേക്ക് പോയിരുന്നു നേഹയെ തനിച്ചാക്കണ്ട എന്ന് കരുതി മുഹമ്മദ് സനോജിനോട് നേഹയ്ക്ക് കൂട്ടിരിക്കാൻ വിട്ടു എന്നാണ് പോലീസിന് ലഭിച്ച മൊഴി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഭക്ഷണം വാങ്ങാൻ പുറത്തേക്ക് പോയ സനോജ് തിരികെ വന്നപ്പോഴാണ് നേഹയെ തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടത് തുടർന്ന് ഇയാൾ ബഹളം വെച്ച് മറ്റുള്ളവരെ അറിയിക്കുകയായിരുന്നു തുടർന്ന് അപ്പാർട്ട്മെന്റിലെ താമസക്കാർ എളമക്കരയിലെ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു പോലീസ് എത്തുന്നതിന് തൊട്ട് മുൻപ് അബ്ദുൾ സലാം അവിടേക്ക് എത്തി മുറിക്കുള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ച അയാളെ അയൽക്കാർ തടഞ്ഞു നിർത്തി തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം അഴിച്ച് ഇറക്കി പരിസരം പരിശോധിക്കുന്നതിനിടയിൽ അബ്ദുൾ സലാമിന്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നി പരിശോധിച്ചപ്പോഴാണ് എം ഡി എം എ കണ്ടെത്തുന്നത് തുടർന്ന് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മുറി പരിശോധനയ്ക്കിടയിൽ മയക്കുമരുന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇതിനിടയിൽ പോലീസ് സിദ്ധാർത്ഥനെ ഫോണിൽ ബന്ധപ്പെട്ട് വിവരം അറിയിക്കുകയും എത്രയും പെട്ടെന്ന് എറണാകുളത്തേക്ക് എത്താൻ നിർദ്ദേശം നൽകുകയും ചെയ്തു എന്നാൽ പിന്നീട് ഇയാളെ കുറിച്ച് യാതൊരു വിവരവുമില്ലായിരുന്നു ഇതോടെ പോലീസ് കണ്ണൂരിലുള്ള നേഹയുടെ ബന്ധുക്കളെ വിവരം അറിയിച്ചു അവർ എത്തിയതിനു ശേഷം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു ഇന്നലെ രാവിലെ കാലൂർ തോട്ടത്തുപടി ജുമാ മസ്ജിദിൽ മൃതദേഹം കബറടക്കി നേഹയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് കാസർഗോഡ് സ്വദേശിയായ സിദ്ധാർത്ഥ് നായരാണ് മരണത്തിന് പിന്നിലെന്നും നേഹയുടെ ബന്ധുക്കൾ ആരോപിച്ചു